ബേപ്പൂർ പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ ചണ്ഡാലഭിക്ഷുകി എന്ന കൃതിയെക്കുറിച്ച് ആസ്വാദനവും ചർച്ചയും നടന്നു. പരിപാടി ലൈബ്രറി കൗൺസിൽ കോർപ്പറേഷൻ സൗത്ത് സോൺ കൺവീനർ സി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. എം എ ബഷീർ മാസ്റ്റർ ചണ്ഡാലഭിക്ഷുകി എന്ന കൃതിയെക്കുറിച്ച് സംസാരിച്ചു. ലൈബ്രറി പ്രസിഡന്റ് എം രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. പി എൻ പ്രേമരാജ്, അനിൽകുമാർ, എം ജി ശശികുമാർ, പി ജയചന്ദ്രൻ മാസ്റ്റർ, പി രവീന്ദ്രൻ, എം ജയപ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു. വ്യക്തിപരമായി എന്നെ കുറെ ആവാദിച്ച ഒരാളാണ്. അതിലൊരു കാരണം, ഞാൻ എം ബിക്ക് പഠിക്കുമ്പോൾ 1973-75 വർഷത്തിൽ ആശ സ്പെഷ്യൽ പേപ്പറായിരുന്നു. സ്പെഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് ഈ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുമ്പോൾ ചില വിഷയങ്ങൾ പ്രത്യേക താല്പര്യത്തിൽ പഠിക്കണം, അതിന് ഒരു പ്രാധാന്യം കൊണ്ടു നൽകുകയാണ്. 73-75 ബിരുദാനന്തര ബിരുദ പഠനത്തിന് ആശാനായിരുന്നു സ്പെഷ്യൽ പേപ്പർ. അപ്പോൾ അക്കാലത്ത് ആശാനെ കുറിച്ച് നിരവധി ചർച്ചകളിലും സിംബോസിയങ്ങളിലും പഠനങ്ങളിലും പിന്നെ പഠനത്തിനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും എല്ലാം ആശാൻ ഭാഗമായി. അതൊരു കാര്യം. പിന്നീട് 1977 ബി എഡിന് ചേർന്നപ്പോൾ അന്നത്തെ പത്മനാഭന്റെ പേരക്കുട്ടിയായ മകളുടെ പേരമകളായ ഡോക്ടർ സുമതിക്കുട്ടിയമ്മ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭയായ ഒരു അധ്യാപികയായിരുന്നു പ്രിൻസിപ്പൽ. അവരെന്നോട് ചോദിച്ചു, ബഷീറിന് ഇന്റർവ്യൂ കവിത ഇഷ്ടമാണോ? ഞങ്ങൾ ഇഷ്ടമാണ്. ആരുടെ കവിതയാണ് ഇഷ്ടം? എളുപ്പമായി പറയാമല്ലോ, ആശാൻ. ഞങ്ങൾ കുമാരാശാന്റെ കവിതയാണ് ഇഷ്ടം. അപ്പൊ അടുത്ത ചോദ്യം വന്നത്, ആശാന്റെ ഏത് വരികളാണ് ഇഷ്ടം? അപ്പോൾ ആലോചിക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല, അവർ എന്ത് ചോദ്യം ചോദിച്ചു എന്നും അറിവുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ഒരു നിശ്ചയമില്ല എന്നും വിലയുന്നു മനുഷ്യനേതിനോ തിരിയാലോകരഹസ്യമാക്കുമേ. ഇത് കേട്ട് 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 തരംഭിച്ചതായതുകൊണ്ട് ആലോചിച്ചൊന്നും പറഞ്ഞതല്ല, പാടാനും പറയാനും എളുപ്പമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പക്ഷേ ടീച്ചർ എന്നോട് ഒരേ ചോദ്യങ്ങളാണ് അതിന് ഭാഗമായി ചോദിച്ചത്.